നമസ്കാരം അഭിരാമി എന്ന പന്ത്രണ്ടുകാരുടെ മരണത്തോടെ അടുത്തിടെ കേരളത്തിൽ പേവിഷബാധയേറ്റുള്ള ബാധയായിട്ടുള്ള മരണം ഇരുപത്തിയൊന്നായിരിക്കുകയാണ് മരിച്ച ഇരുപത്തിയൊന്ന് പേരിൽ പതിനഞ്ചു പേരും വാക്സിൻ എടുക്കാത്തവരോ വാക്സിൻ എടുക്കുന്നതിലെ ഇടവേളകൾ കൃത്യമായി പാലിക്കാത്തവരോ ആണ് എന്ന് ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുന്നു ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളുടെ വീഴ്ച ഇപ്പോൾ റാബിസ് വൈറസിന് ചുമലിൽ കെട്ടിവെക്കാനാണ് വീണ ജോർജ് മന്ത്രിയുടെ ഒടുവിലത്തെ ശ്രമം കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കും എന്ന് പറഞ്ഞ് കാര്യങ്ങളെ സിമ്പിളായി കാണുകയാണ് ആരോഗ്യമന്ത്രി എന്നാൽ എത്ര പേരുടെ ജീവനാണ് നഷ്ടമായത് ആ ജീവന്റെ ഉത്തരവാദി ആരാണ് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് കൈകഴുകാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ പേവിഷബാധ വൈറസിന് ജനിതക വകഭേദം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് വാക്സിനുകളുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ അത്യപൂർവ്വമാണ് എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും അടുത്ത കാലത്ത് പേവിഷബാധ ഉണ്ടായവരിൽ വാക്സിനും സിറവും സ്വീകരിച്ചവരുണ്ട് എന്നതിനാലാണ് ഇത്തരമൊരു അന്വേഷണം കൂടി നടത്തുന്നത് അത്രയും അഭിരാമി ഉൾപ്പെടെ മരിച്ചവരിൽ ആറ് പേർ വാക്സിൻ സ്വീകരിച്ചവരാണ് എന്നതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അഭിരാമി മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിരുന്നു പത്തനംതിട്ട മൈലപ്ര എസ് എച്ച് എസ് എസ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിരാമി ഓഗസ്റ്റ് പതിമൂന്നിനാണ് കുട്ടിക്ക് തെരുവു നായ കടിയേറ്റത് ഇന്നലെയാണ് കുട്ടി മരിച്ചത് നായയുടെ കടിയേറ്റ അഭിരാമിക്ക് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം മൂന്ന് ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു നാലാമത്തേത് എടുക്കാനുള്ള ഇടവേളയിലാണ് റാബിസ് വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് റാബിസ് വൈറസുകൾ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിന്നെ മരണത്തിന് കീടങ്ങുകയാണ് നിർവാഹമുള്ളത് വൈറസ് ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നാണ് കുത്തിവെക്കുന്നതും അതിൽ പാലിച്ച വന്നാൽ മരണം ഉറപ്പ് അതിനിടെ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അഭിരാമി ഇത് ഏറ്റവും ഒടുവിലത്തേതായി മാറട്ടെ എന്നുകൂടി പറയുന്നു പേവിഷബാധക്കെതിരെ കുത്തിവെക്കുന്ന റാബിസ് വാക്സിന്റെയും റാബിസ് ഇമ്മ്യൂണോഗ്ലോബിളിന്റെയും പരാജയം സംബന്ധിച്ച് പഠനം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു വാക്സിൻ പരാജയമല്ലെന്നും പഠനം വേണ്ട എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുത്തി പറഞ്ഞത് വാക്സിൻ സുരക്ഷിതമെന്ന് വകുപ്പ് ആവർത്തിച്ചു പറയുന്നു കേന്ദ്ര ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ ബാച്ച് റിലീസ് സർട്ടിഫിക്കറ്റോടുകൂടിയാണ് റാബിസ് വാക്സിനും റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൽ നിന്നും വിതരണം ചെയ്യുന്നത് എന്നാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ വിശദീകരണം വിതരണ ഉത്തരവ് അനുസരിച്ച് വിതരണക്കാരൻ സ്റ്റോക്ക് തയ്യാറാക്കിയെങ്കിലും കസൌളിയിലെ ലബോറട്ടറിയിൽ നിന്നും ബാച്ച് റിലീസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ വിതരണം ചെയ്തിരുന്നില്ലെന്നും മറിച്ചുള്ള പ്രചാരണം തെറ്റാണ് എന്നുമാണ് എം ഡി വാർത്താക്കുറിപ്പ് ഇറക്കിയത് എവിടെയാണ് വാക്സിൻ പിഴയ്ക്കുന്നത് എന്നത് ഘട്ടത്തിൽ നിർണായകം തന്നെയാണ് വാക്സിൻ സൂക്ഷിക്കുന്നതിലേക്കും വാക്സിൻ കുത്തിവെക്കുന്ന രീതിയിലേക്കുമാണ് സംശയമുനീളുന്നത് മുറിവുകളെ മൂന്ന് കാറ്റഗറിയായി കണക്കാക്കിയാണ് ചികിത്സ നടത്തേണ്ടത് മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുമ്പോഴുള്ള സ്പർശനം മുറിവുകൾ ഇല്ലാത്തത് തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക തുടങ്ങിയവ കാറ്റഗറി ഒന്നിൽപ്പെടുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് തൊലിപ്പുറത്തുള്ള മാന്തൽ രക്തം വരാത്ത ചെറിയ പോറലുകൾ ഇവയാണ് മൂന്നാമത്തെ കാറ്റഗറി അതീവ ഗുരുതരമാണ് മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക രക്തം പൊടിയുന്ന മുറിവുകൾ ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക മാരകമായ കടിയേൽക്ക മൂന്നാമത്തെ കാറ്റഗറിയിൽ പട്ടിയും പൂച്ചയും അല്ലാത്ത ഏത് വന്യമൃഗങ്ങളുടെ കടിയും കാറ്റഗറി മൂന്നായി കരുതി വേണം ചികിത്സിക്കാൻ മുഖത്തോ വിരലുകളിലോ ഉള്ള കടി ഗുരുതരമാകാം നാടുകളിലൂടെ വൈറസുകൾ അതിവേഗം തലച്ചോറിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കാലതാമസം ഇല്ലാതെ ചികിത്സ നൽകേണ്ടത് ഈ കാറ്റഗറി തിരിക്കുന്നതിലെ പിഴവ് പോലും വാക്സിൻ കൃത്യമായി പ്രവർത്തിക്കാത്തതിന് കാരണമാകുമെന്ന് വിദഗ്ധർ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയെ രണ്ട് ആശുപത്രികളിലേക്ക് മാറ്റി മാറ്റി എത്തിച്ചിട്ടുമുണ്ട് ഓഗസ്റ്റ് പതിമൂന്നിനാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നത് കണ്ണിന് സമീപത്തും കഴുത്തിലും തോളിലും അടക്കം എട്ടെടുത്ത് കടിയേറ്റിരുന്നു ഉടൻ തന്നെ പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുമാണ് എത്തിച്ചത് ആദ്യ ഡോസ് വാക്സിനും മാരകമായ മുറിവുള്ളപ്പോൾ എടുക്കേണ്ട ഇമ്യൂണോഗ്ലോബിലും നൽകിയെന്നാണ് പറയുന്നത് ജനറൽ ആശുപത്രിയിൽ രണ്ടു ദിവസം കിടത്തി ചികിത്സയും നൽകി വിട്ടയച്ചു എന്നാൽ വെള്ളിയാഴ്ചയോടുകൂടി കുട്ടിയുടെ ആരോഗ്യനില മോശമായി കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിലും എത്തിച്ചു പ്രത്യേക മെഡിക്കൽ ബോർഡും രൂപീകരിച്ച് മേൽനോട്ടത്തിൽ ചികിത്സയും നടത്തി പക്ഷേ കുഞ്ഞ് മരിച്ചു